السلام عليكم ورحمة الله. بسم الله والحمد لله الصلاة والسلام على رسول الله. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. പരിശുദ്ധമായ റമളാനിൽ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്ത് ദിവസങ്ങളിലും മൂന്നാമത്തെ പത്ത് ദിവസങ്ങളിലും വ്യത്യസ്തമായ ദിക്റുകൾ പറയേണ്ട തസ്ബീഹുകൾ അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. കാരണം ഈ റമളാൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശാരീരികമായ, മാനസികമായ, അതിനേക്കാൾ ഉപരി ഭൗതികമായ, ആത്മീയമായ വിജയമാണ്. അതിനെന്താ ചെയ്യേണ്ടത്? ഒരുപാട് ദിക്റുകൾ പറയലാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിശുദ്ധമായ റമളാൻ ഇന്ന് മുതൽ, ഈ സമയം മുതൽ റമളാൻ മുഴുവനും നമുക്ക് പറയാൻ പറ്റിയ ഒരു കൂട്ടം ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, ദുആകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ഈ ദിക്റുകൾ ഒരുപാട് വട്ടം പറയാവുന്നതാണ്. പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ ദിക്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നബിയെ, റമളാൻ കടന്നു വന്നാൽ ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞുകൊടുത്തു, ആയിഷ, നീ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നാല് കലിമത്തുകളാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞുകൊടുത്തു, എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അതുപോലെ തന്നെ വുളു ഉള്ള ആളുകൾക്കും വുളു ഇല്ലാത്തവർക്കും, ചെറിയവർക്കും വലിയവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ നമുക്ക് എല്ലാ സമയത്തും പറയാൻ പറ്റിയ ദിക്റുകൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനകർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവെ എൻ്റെ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ. അസ്അലുകൽ ജന്ന, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും ഞാനിതാ മോചനം ചോദിക്കുകയാണ്. ഈ ഒരു ദിക്റ് റമളാനിൻ്റെ ആദ്യത്തെ പത്തിൽ മാത്രമല്ല, മുഴുവൻ ദിവസങ്ങളിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലും നമുക്ക് പറയാവുന്ന വളരെ ശ്രേഷ്ഠമുള്ള ദിക്റാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ, ഒരു 33 പ്രാവശ്യം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്ന, വഅഊദു ബിക മിനന്നാർ.
أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار അള്ളാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ഇനി റമദാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ സ്പെഷ്യലായി പറയേണ്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. കരുണയുള്ള റബ്ബേ, അല്ലാഹുവേ നീ എനിക്ക് കരുണ ചൊരിയണേ. അല്ലാഹുവിന്റെ റഹ്മത്തിന് നമ്മൾ ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് വാരി കോരി ഭൂമിയിലേക്ക് ചൊരിഞ്ഞു തരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന മാസമാണ്. 10 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് നമ്മൾ റഹ്മത്തിനെ ചോദിക്കണം, അല്ലാഹുവിന്റെ കരുണയെ നമ്മൾ ചോദിക്കുകയാണ്. എങ്ങനെ? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. ഒരു 33 പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. 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 അല്ലാഹുമ്മർഹംനി യാ
أرحم الراحمين اللهم ارحمني يا 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 أرحم الراحمين الله تعالى നമ്മളെ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഇനി പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പത്തിൽ പറയേണ്ട ദുആയാണ് പക്ഷേ രണ്ടാമത്തെ പത്തിൽ മാത്രമല്ല റമദാൻ മുഴുവനായി നമുക്ക് പറയാം ഇപ്പോഴേ നമുക്ക് തുടങ്ങാം ആ ഒരു ദുആ ഏത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ദുആ റമദാനിൽ രണ്ടാമത്തെ പത്തിൽ മാത്രമല്ലല്ലോ നമ്മുടെ പാപങ്ങൾ പൊറുക്കേണ്ടത് നമ്മൾ ആദ്യം തൊട്ടേ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹുവിനോട് ചോദിക്കുക അപ്പോൾ എങ്ങനെയാ ചോദിക്കേണ്ടത് ഈ ഒരു ദിക്ർ പറയലാണ് എങ്ങനെ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ അല്ലാഹുവേ പടച്ചവനെ എൻ്റെ പാപങ്ങൾ നീ പൊറുത്തു തരണേ അല്ലാ എന്നാണ് ആ ദിക്റിൻ്റെ അർത്ഥം നമുക്കൊന്ന് ചൊല്ലാം അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ اللهم اغفر لي ذنوبي يا رب العالمين 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 الله സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കേണ്ട ദുആകളിൽ ദിക്റുകളിൽ അതിപ്രധാനമാണ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അഫുവിനെ ചോദിക്കുക അഫു എന്ന് പറഞ്ഞാൽ മാപ്പിനെ ചോദിക്കുക എങ്ങനെയാ മാപ്പിനെ ചോദിക്കേണ്ടത് അല്ലാഹുവേ എനിക്ക് എല്ലാ പാപങ്ങളും നീ മാപ്പാക്കി തരണം അതെങ്ങനെയാ ദുആ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫുവ ഫഅഫു അന്നി അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാൻ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാൻ അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് ചെയ്തു തരണം ഇതാണ് ആ ദുആ നമുക്കൊന്നിച്ച് പറയാം അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി 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 അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു
عني اللهم إنك عفو تحب العفو فاعف 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 عني يا كريم يا رحيم يا الله പിന്നെ എപ്പോഴും വർദ്ധിപ്പിക്കേണ്ട കാര്യമാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ഒരുപാട് വട്ടം പറയണം. ഏതാണ് ആ ഇസ്തിഗ്ഫാർ? നമുക്കറിയാമല്ലോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 أستغفر الله العظيم، 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 أستغفر الله العظيم. أستغفر الله العظيم، 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 أستغفر الله العظيم. അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള ദുആ, നമ്മൾ ഒരുപാട് ദുആരക്കുന്നവരാണല്ലോ, ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ? നമ്മുടെ ദുനിയാവും ആഖിറവും ചോദിക്കുന്ന ദുആയാണ്, അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ചെയ്ത ദുആയാണ്. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ
وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അതുവായിങ്ങനെ ഒരുപാട് കണ്ടു വർദ്ധിപ്പിക്കുക. പിന്നെയോ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. എങ്ങനെ? ഈ ഒരു ദുആ പറഞ്ഞുകൊണ്ടാണ് തൗബ ചെയ്തത്. ഏതാണ് ആ ദുആ? നമ്മളെയും പരിശുദ്ധമായ റമദാനിൽ അധികരിപ്പിക്കേണ്ട ദുആയാണ്. റബ്ബനാ ളലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു ദുആ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഈ ഒരു റമദാനിൽ അത് പറയൽ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറണം ഇൻഷാല്ലാ. നല്ല നിയ്യത്തിൽ പറഞ്ഞോളി. ഏത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. ഇപ്പോൾ നമ്മളൊരു കുറച്ച് ദിക്റുകൾ മാത്രമാണ് ചൊല്ലിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ദിക്റുകൾ നമുക്കറിയാവുന്ന ഒരുപാട്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റുകളെ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ لا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر. ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر. ولا حول ولا قوة إلا بالله العلي العظيم.
ഈ ദിക്റും ഇങ്ങനെ വർദ്ധിപ്പിക്കാം. പിന്നെ അറിയാവുന്നതുപോലെ അറിയാവുന്ന സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. സ്വലാത്തിൻ്റെ മാസമല്ലല്ലോ, ആണ്. ഈ റമദാൻ അത് സ്വലാത്തിൻ്റെയും കൂടി മാസമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ എല്ലാം അല്ലാഹു അതിൻ്റെ പോരായ്മ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും എന്തെല്ലാം പാപങ്ങൾ വന്നു പോയിട്ടുണ്ടോ എല്ലാം അല്ലാഹു പുറത്തു നൽകുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവിൻ്റെ മാപ്പ് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ, അല്ലാഹുവിൻ്റെ പാപമോചനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും റബ്ബ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا ربنا ഞങ്ങളുടെ ദുആഇന നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സംഗമത്തെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളും തൗബ ചെയ്യുകയാണ്. ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും മറിയാതെയും ഒറ്റക്കും കൂട്ടായും ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. റബ്ബനാ ളലംനാ അംഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റഹ്മാനെ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ഇതിന് ആമീൻ പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ ഭാര്യയുടെ ഉമ്മമാര്, വാപ്പമാരങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. റഹ്മാനെ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. റഹ്മാനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ദുആ വസിയത്ത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം കമൻറ്റുകൾ, ഏതെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഏതെല്ലാം മുറാദുകൾ പറഞ്ഞിട്ടുണ്ടോ, എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റണേ അല്ലാ. ഹലാലായ മുറാദുകൾ എല്ലാവരുടെയും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ. രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ച് നൽകണേ അല്ലാ. വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര് റഹ്മാനെ, നല്ല വാഹനമില്ലാത്തവര്, ഒരുപാട് കഷ്ടപ്പെടുന്നവര് എല്ലാവർക്കും നീ ഖൈറായത് ഖൈറായ സമയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, കടക്കാരായ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലായി നല്ല ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ പുഞ്ചിരിച്ചുകൊണ്ട് കെലിമ പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സംഗമം, ഞങ്ങളുടെ ഈ ദിക്റിൻ്റെ, അതുപോലെ തന്നെ ഈ ഇൽമിൻ്റെ ഓരോ ക്ലാസ്സുകൾ കേൾക്കുന്ന, അതിൽ ദുആ ചെയ്യാൻ പറയുന്ന എല്ലാവർക്കും റബ്ബേ, സ്വർഗത്തിൽ നിൻ്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകുടുംബാദികൾ എല്ലാവരിലും നീ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ. SSLC പരീക്ഷ ഉൾപ്പെടെ മക്കൾക്ക് ഉന്നതമായ വിജയം നൽകണേ അല്ലാ. കള്ളക്കേസിൽ അകപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. കച്ചവടങ്ങൾ, ബിസിനസ്, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ.
അള്ളാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ തുർക്കിയിലും സിറിയയിലും ഒരുപാട് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. യതീമിങ്ങളായി പോയ ഒരുപാട് മക്കളുണ്ട് റഹ്മാനെ റഹ്മാനെ, അവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നീ ഏറ്റെടുത്ത് ഖൈറാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ നീ വേഗം മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമിങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ദുന്യാവിലും നാളെ ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാ. അള്ളാഹുവേ മാറാ വ്യാധികളെ തൊട്ട് കൊറോണ പോലെ, അതുപോലെ തന്നെ ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഈ ആധുനിക കാലത്തിന്റെ ചപ്പുചവർ ചണ്ടുകളായി പോകുന്നതിന് തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാ വിധത്തിലുള്ള ആഭാസങ്ങളെ തൊട്ടും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. കഞ്ചാവിൻ്റെ അടിമകളാകുന്ന, മയക്കുമരുന്നിൻ്റെ അടിമകളാകുന്ന, മദ്യപാനികളാകുന്ന, അശ്ലീല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അള്ളാഹുവേ ദീനിൽ നിന്നും തെറ്റിപ്പോകുന്ന നിരീശ്വരവാദത്തിലേക്ക് യുക്തിവാദത്തിലേക്ക് ഇന്ന് യുവസമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും ബന്ധുമിത്രാദികളെയും അത്തരത്തിലുള്ള എല്ലാവിധ ഷർറിനെ തൊട്ടും നീ കാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الله تعالى നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ ദുആയിനെ കബൂലാക്കട്ടെ. എല്ലാവരും പ്രത്യേകമായി എല്ലാവർക്കും വേണ്ടി ദുആരക്കണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും വിജയം നൽകട്ടെ, ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പറയുന്ന അടുത്ത വീഡിയോ, പരിശുദ്ധമായ റമദാനിൽ നമ്മൾ എല്ലാവരും ഖത്മുൽ ഖുർആൻ ഓതുന്നവരാണ്, ഖുർആൻ മുഴുവനും ഓതി തീർക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഇപ്പോൾ ഏകദേശം ഒന്നാമത്തെ ഖത്തം തുടങ്ങിയവരുണ്ടാവാം, ഒരു ഖത്തം തീർത്തവരുണ്ടാവാം, അങ്ങനെ പല രൂപത്തിൽ. അപ്പോൾ ഖത്മുൽ ഖുർആൻ ഓതുന്നവരും അത് ഓതി പകുതിയായവരും അത് ഓതി തീരാൻ പോകുന്നവരും എല്ലാവരും അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതറിയാതെ പോയാൽ നമ്മൾ ഓതുന്ന ഖത്തം വെറുതെയായി പോകും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഖത്മുൽ ഖുർആൻ ഓതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ കാണുക, ഖത്മുൽ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. നമുക്കെല്ലാവർക്കും ഇത് കേട്ട് ജീവിതത്തിൽ അമൽ ചെയ്യാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.